കുറച്ച് ദിവസങ്ങളായി നവമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ചുള്ള ചർച്ചയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ തന്ത്രം ഏകദേശം വിജയിച്ചു എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന്റെ സംസാരം, അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ഒരു ചർച്ചയായി മാറുക എന്നതായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. അത് സംഭവിക്കുകയും ചെയ്തു. അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ എന്തിനാണ് ഇത്തരം ഒരു പ്രഖ്യാപനങ്ങളുമായി രംഗത്ത് വരുന്നത്? അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ എന്തിനാണ് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയ ലൈനിന്റെ പുറകെ പോകാൻ ശ്രമിക്കുന്നത്? എല്ലാവരുടെയും മനസ്സിൽ ഉയർന്ന സംശയമായിരുന്നു. ചില ആളുകൾ അരവിന്ദ് കെജ്രിവാളിനെ സംഖ്യയാക്കി വ്യാഖ്യാനിച്ചു. ചില ആളുകൾ അതല്ല, ഞങ്ങളാണ് സംഖ്യകൾ, അരവിന്ദ് കെജ്രിവാൾ ആ പണിയെടുക്കേണ്ട എന്ന അഭിപ്രായ പ്രകടനവുമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ എന്തുകൊണ്ടാണ് താൻ ഇപ്പോൾ ഇത്തരം ഒരു ലൈനിലേക്ക് പോകുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട്, അതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. ഡൽഹിയിൽ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് നടക്കുവാൻ പോവുകയാണ്. ഉടൻ തന്നെ ഡൽഹിയിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടക്കും. 15 വർഷമായി ഡൽഹിയിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്നത് BJP. അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഇതാ BJP വെല്ലുവിളിച്ചിരിക്കുന്നു. ഈ വരുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ BJP ഡൽഹിയിൽ നിലം തൊടില്ല, BJP സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്നാണ് ആം ആദ്മി വെല്ലുവിളിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളും അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുന്നുണ്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആ ഒരു നേട്ടം അവർക്ക് കൈവരിക്കുവാൻ വേണ്ടി ആയിട്ടില്ല. ലോക്സഭയിലേക്ക് ഡൽഹിയിൽ നിന്ന് BJP MP മാരുണ്ട്, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി അവരാണ് ഭരിക്കുന്നതും. ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നതാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ലക്ഷ്യം വയ്ക്കുന്നത്. നമുക്കറിയാം ന്യൂനപക്ഷ സമുദായം അരവിന്ദ് കെജ്രിവാളിനോട് ഏകദേശം കുറച്ച് അകന്നു കഴിഞ്ഞിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ദേശീയ പൗരത്വ പ്രതിഷേധം നടന്നത് ഡൽഹിയിലാണ്, പിന്നെ ഡൽഹി കലാപം നടന്നു. ഇങ്ങനെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ BJPയുടെ നയങ്ങൾക്കെതിരെ പല രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങളും അതുപോലെ തന്നെ ഡൽഹി കലാപം പോലുള്ള സംഭവങ്ങളും നടന്നപ്പോൾ അതിന്റെ പേരിൽ നിരവധി ആളുകളെ അവരുടെ മതം നോക്കി സംഘപരിവാർ പോലീസ് വേട്ടയാടിയപ്പോൾ അതിനോട് മുഖം ധരിച്ചു നിന്നു, അതിനോട് നിശബ്ദത പുലർത്തി അരവിന്ദ് കെജ്രിവാൾ എന്ന ഒരു ആരോപണം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അത് പലപ്പോഴായി ഉയർന്നു വന്നിരുന്നു. അതിനോടുകൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ സംഘപരിവാറിന്റെ ഏജന്റാണ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നത്. ഇത്തരത്തിൽ ന്യൂനപക്ഷ സമുദായം വിട്ടുപോയി എന്നത് കൃത്യമായി മനസ്സിലാക്കിയ അരവിന്ദ് കെജ്രിവാൾ ആ വോട്ട് ബാങ്ക് നികത്തുന്നതിന് വേണ്ടി ഭൂരിപക്ഷത്തിൽ നിന്നും കുറച്ച് വോട്ടുകൾ ഇങ്ങോട്ട് കൊണ്ടുവരുവാനുള്ള അടവാണ് ഇപ്പോൾ എടുക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുൻപ് ഡൽഹിയിലെ ന്യൂനപക്ഷ വോട്ടുകൾ മുഴുവൻ കോൺഗ്രസിനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ കോൺഗ്രസ് അവിടെ ക്ഷയിച്ചതിനാൽ ആ വോട്ടുകൾ ആം ആദ്മിയിലേക്ക് പോവുകയായിരുന്നു. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ തീവ്ര ഹിന്ദുത്വ നടപടി കൊണ്ട്, അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ഹിന്ദുത്വ പ്രീണന നടപടി കൊണ്ട് ഈ വിട്ടുപോയ കോൺഗ്രസ് വിട്ടുപോയ ഈ ന്യൂനപക്ഷ വോട്ടുകൾ വീണ്ടും കോൺഗ്രസിലേക്ക് തിരികെ പോകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ഈ വോട്ടുകൾ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും BJPയിൽ നിന്നും ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നും തനിക്ക് വോട്ടുകൾ വേണം. അതിനുവേണ്ടി തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഇത്തരത്തിൽ തീവ്ര വർഗീയ പ്രീണന നയങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും പുറത്തു വരുന്ന റിപ്പോർട്ടുകളും അങ്ങനെ തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഡൽഹി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ 15 വർഷങ്ങൾക്ക് ശേഷം BJPക്ക് അവിടെ അടിപതറുമെന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ.